ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു അവലോസ് ലഡുവാണ്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. കൂട്ടത്തിൽ കപ്പലണ്ടിയും ചേർക്കുന്നുണ്ട്. നല്ല സോഫ്റ്റാണിത്, നല്ല ടേസ്റ്റിയുമാണ്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. 200 ഗ്രാം പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, റേഷൻ പച്ചരി. അത് നന്നായിട്ട് കഴുകിയെടുക്കണം. നമുക്ക് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം തോരാനായിട്ട് നമുക്ക് കുറച്ച് സമയം വയ്ക്കണം. വെള്ളം തോർന്നു കഴിഞ്ഞാൽ നമുക്കത് വറുത്തെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം പോകുന്ന സമയത്ത് നമുക്ക് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കണം. കപ്പലണ്ടി നന്നായിട്ട് വറുത്തെടുക്കണം. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റെല്ലാം പോകണം. കപ്പലണ്ടി നന്നായിട്ട് വറുത്തില്ല എന്നുണ്ടെങ്കിൽ ലഡുവിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അത് വറുത്ത് നമുക്ക് അതിൻ്റെ ചൂട് മാറാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്ത് ഞാൻ കുറച്ച് ഈന്തപ്പഴം ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഇവിടെ വയ്ക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചൂട് പാലൊഴിച്ച് വയ്ക്കുവാണ് ഞാൻ. പാലില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പച്ചവെള്ളം ഒഴിച്ചാലും മതി. നമുക്കത് മാറ്റി വയ്ക്കാം. പച്ചരിയുടെ വെള്ളമെല്ലാം ഇപ്പോൾ പോയിട്ടുണ്ട്. നമുക്കത് ചട്ടിയിലിട്ട് നമുക്കത് വറുത്തെടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമുക്കത് വയ്ക്കാം. ഈ സമയത്ത് നമ്മുടെ കപ്പലണ്ടി തണുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കേണ്ടത് തരിതരി ആയിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. നല്ല പൗഡർ പോലെ ആക്കി എടുക്കരുത്. അരി റോസ്റ്റായിട്ട് വരുന്നുണ്ട്. ഈ സമയത്തേക്ക് 1 കപ്പ് തേങ്ങ ചേരേണ്ടത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് റോസ്റ്റായിട്ട് വരുന്നുണ്ട്. ഇതിന് ഇതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്നതും അവലോസ് പൊടിയൊക്കെ പൊടിക്കുന്നത് പോലെയാണ് നമുക്കിത് പൊടിച്ചെടുക്കേണ്ടത്. ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. കപ്പലണ്ടി വറുത്ത് പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പൊടി വറുത്ത് പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്ത് വെച്ച ഡേറ്റ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ശർക്കര പാനിയാക്കിയത് ആണിത്. ശർക്കര നന്നായിട്ട് ഉരുക്കി അരിച്ചൊക്കെ എടുത്തതാണ്. 3 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രമാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഏലക്കാ പൊടി കൂടെ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് ശക്തിയെ എടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കി നന്നായിട്ടൊന്ന് പൊത്തി വയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. പൊത്തി വെച്ചതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് നമുക്ക് റൗണ്ടിൽ ഉരുട്ടി എടുക്കണം. കുറച്ച് ബലം കൊടുത്ത് തന്നെ ഉരുട്ടിയെടുക്കണം. ഡേറ്റ്സ് ഒക്കെ കുറച്ചുകൂടെ കൂടുതലിട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പൊ എല്ലാവർക്കും ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരേ വലിപ്പത്തിലും ഒരേ അളവിലും എടുത്തിട്ട് ഉരുട്ടി ഇങ്ങനെ എടുക്കാൻ നോക്കണം കേട്ടോ. പല ഷേപ്പിൽ വരരുത്. എല്ലാം ഒരേപോലെ ഇരിക്കണം. അതായിരിക്കും കാണാനും ഒരു ഭംഗി ഉണ്ടാവും അന്നേരം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്തൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം.